ഇന്നിയാണ് എത്തിയിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പുതിയ റെസിപ്പിയായിട്ട്. കൽവിഭവങ്ങളിൽ ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയ ഒന്നാണ് കക്ക ഇറച്ചി. വിറ്റാമിൻസിൻ്റെയും സിങ്കിൻ്റെയും ഫാറ്റി ആസിഡിൻ്റെയും ഒരു കലവറ തന്നെയാണ് ഇത്. ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. സന്ധിവാദത്തിനും സന്ധിവേദനയ്ക്കും ഇത് നല്ലൊരു സൊല്യൂഷനാണ്. ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാനും ഇത് ഒരുപാട് സഹായിക്കും. അങ്ങനെ എണ്ണിയാൽ തീരാത്ത ഒരുപാട് ഗുണങ്ങൾ ഈ കക്കയിറച്ചിയിലുണ്ട്. അപ്പോൾ നമുക്ക് കക്ക റോസ്റ്റ് തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ 1 കിലോ കക്കയിറച്ചിയാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. കക്കയിറച്ചി കറി വെക്കണമെങ്കിൽ ഇച്ചിരി ക്ഷമ വേണം. കാരണം ഓരോ കക്കായും എടുത്ത് ഇതിനകത്തുള്ള ഈ കറുത്ത സാധനം ഇങ്ങനെ ഞെരടി കളയണം. ഇത് നമ്മുടെ ഉള്ളിൽ പോയാൽ വയറ്റ് വേദന എടുക്കാം. പിന്നെ ചിലപ്പോൾ കല്ല് കടിക്കും, കറിക്കകത്ത് കല്ല് കടിക്കാനും സാധ്യതയുണ്ട്. ഓരോന്നും എടുത്ത് നമ്മളിങ്ങനെ ഇച്ചി കളയണം. ഇപ്പം നമ്മുടെ കക്ക നല്ല ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. 4 പ്രാവശ്യം നല്ലപോലെ കഴുകി അത് കഴിഞ്ഞ് സ്വല്പം വിനാഗിരിയും ഉപ്പും ഇട്ട് നന്നായിട്ട് കഴുകി ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇനി കക്കയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. 2 സ്പൂൺ മുളക് പൊടി വേണം. 3 സ്പൂൺ മല്ലിപ്പൊടി വേണം. 1.5 സ്പൂണ് കുരുമുളക് പൊടി. 2 സ്പൂണ് ഗരം മസാല. 2 കപ്പ് ചുമന്നുള്ളി അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. 1 കപ്പ് തേങ്ങാക്കൊത്ത്. 2 തുടം വെളുത്തുള്ളി. 1 വലിയ കഷ്ണം ഇഞ്ചി. 4 പച്ചമുളക്. 4 വറ്റൻമുളക്. ആവശ്യത്തിന് ഉപ്പ്, എണ്ണ. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ കക്ക ഇറച്ചിക്ക് വേണ്ടി നമ്മൾ എടുക്കേണ്ടത്. കുക്കറിനകത്തോട്ട് ഇത് കക്ക ഇങ്ങോട്ട് ഇടുകയാണ്. കുക്കറിനകത്ത് 2 വിസിലടിക്കുന്നവരെ ഇതിനകത്ത് കിടന്ന് വേകണം. 2 വിസിലിൽ കൂടുതലൊന്നും വേകരുത്, കാരണം പിന്നെ കക്കയിറച്ചി കൊള്ളത്തില്ല. ഇതിനകത്ത് ഈ കുക്കറിനകത്തോട്ട് കക്കയിറച്ചി ഇട്ടു. കക്കയിറച്ചിക്ക് അധികം വെള്ളം വേണ്ട. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇപ്പോൾ ഇട്ടു. ആവശ്യത്തിന് ഉപ്പ് വേണം. ഇളക്കി നോക്കണം, കത്തിക്കാം. ഇത് 1-2 വിസിൽ വരെ ഇതിനകത്ത് കിടന്ന് അത് വേകണം. വേകുമ്പോഴേ ഇപ്പോഴത്തേനും നമുക്ക് എല്ലാം വഴറ്റി അതിനകത്ത് ചേർക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മഞ്ഞൾപ്പൊടിയും ചേർത്തു, ഉപ്പും ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു 1/2 ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ ചേർക്കാം. അടച്ചു വെച്ച് 2 വിസിൽ വരെ നമ്മുടെ കക്ക ഇറച്ചി റെഡിയായിട്ടുണ്ട്. ഇനി അത് നല്ലപോലെ ഉരത്തി എടുക്കണം, കറിയാക്കണം. വെച്ചു. ഇതിനകത്ത് എണ്ണ ഒഴിക്കണം. ചൂടായി കഴിയുമ്പോഴത്തേന് കടുകിടാൻ പോവുകയാണ്. തീയൊക്കെ കൂട്ടി വെക്കാം. നമ്മുടെ കടുകൊക്കെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്
ചൂളി വഴങ്ങിയതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ മിക്സിയിലൊന്ന് അരച്ചതാണ് ആ കൂടെ ചേർക്കുന്നത്. ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പത്ത് ഇതിൻ്റെ കൂടെ ചിലർ ഇട്ട് അങ്ങ് ചേർത്ത് എടുക്കും, വഴറ്റിയെടുക്കും. അപ്പൊ ഞാനിവിടെ പാനാട്ടോട്ട് ഇച്ചിരി ഇട്ട് വേറെ വറുത്ത് ചേർക്കാൻ വരുന്നു. അപ്പോൾ രണ്ട് അത് ഇതുങ്ങളുടെ വാർത്ത എളുപ്പമാണ്, ഒരു പണിയൊന്ന് തീരും, എളുപ്പം എളുപ്പമാണ്. ഇപ്പോൾ ഉള്ളിയെല്ലാം നല്ലപോലെ വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി വേണ്ട എല്ലാ ചേരുവകളും കൂടെ ചേർക്കാം. അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാം. രണ്ട് സ്പൂൺ മുളക് പൊടി, ഇത് കരിഞ്ഞ് പോകാതിരിക്കാനാണ് ഇളക്കി ഇളക്കിയിരിക്കുന്നത്. മല്ലിപ്പൊടി രണ്ട് സ്പൂൺ, കുരുമുളക് പൊടി രണ്ട് സ്പൂൺ, ഗരം മസാല അകത്തോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കക്ക ഇറച്ചി നമുക്ക് ആഡ് ചെയ്യും. തേങ്ങാപ്പത്ത് റെഡി ആയിട്ടുണ്ട്. വറുത്ത് നമുക്ക് പൊരിയെടുക്കാം. ഇപ്പൊ തേങ്ങാപ്പത്തും എല്ലാം ചേർത്ത് എല്ലാം നന്നായിട്ട് ചേർത്ത് ഇനി ഒരു 5 മിനിറ്റ് നേരം നമുക്കിതൊന്ന് വേകാനായിട്ട് ഒന്നുകൂടെ ഇതെല്ലാം കൂടെ ഒന്ന് പിടിക്കാനായിട്ട്. ഇനി നമുക്ക് വറ്റൽമുളകും കൂടെ മൂപ്പിച്ച് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കക്ക ഇറച്ചി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മേളിലോട്ട് നമുക്ക് ആ വറ്റൽമുളക് വറുത്തതും കൂടെ ഒന്ന് ചേർക്കാം. നല്ല ടേസ്റ്റിയാണ്. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇത് വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്. നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെയുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പുതിയൊരു റെസിപ്പിയായി അടുത്ത വീഡിയോയിൽ കാണാം.